ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായി ഒരു സോഫ്റ്റ് നെയ്യപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിലാണ്. 1/4 ടീസ്പൂൺ ചെറുജീരകം, 4 ഏലക്കായ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 2 പിഞ്ച് ഉപ്പ്, പിന്നെ 250 ഗ്രാം ശർക്കര ഉരുക്കി അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ അരക്കുന്ന ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അരച്ചെടുക്കണം. തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 4 മണിക്കൂർ അരി കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് ഈ പച്ചരി. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുജീരകവും ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർക്കുമ്പോൾ നെയ്യപ്പത്തിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഇതിനെ അരക്കാൻ ആവശ്യത്തിന് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ബാക്കി അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊരു തരി വേണം കേട്ടോ അതിന്. ഇതിലേക്ക് മിക്സിയിലേക്ക് കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ശർക്കരയും ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റവയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് ലൂസായി തോന്നുന്നുണ്ടെങ്കിലും ഇത് ഈ 4 മണിക്കൂർ ഒന്ന് മാവ് ഒന്ന് കുതിരാൻ വേണ്ടി അടച്ച് വെക്കണം. അപ്പോൾ മാവ് 4 മണിക്കൂർ കഴിയുമ്പോൾ മാവ് നല്ല തിക്കായി വരും. ഇനി നമുക്ക് അടച്ച് വെക്കാം. അത് 4 മണിക്കൂർ കഴിഞ്ഞ് മാവ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. കൂടുതൽ ലൂസുമില്ല, കൂടുതൽ ടൈറ്റും ഇല്ല. ഇത് ഈ രീതിയിലായിരിക്കണം മാവ്. എന്താ ഇതുപോലെ. ഇനി നമുക്കൊരു കാസ്റ്റ് അയൺ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എണ്ണ ചൂടാലും അതിലേക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മാവ് നെയ്യപ്പം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അരി ഭാഗമൊക്കെ നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ എല്ലാതും ചുട്ടെടുക്കാം. മാവ് വളരെ കറക്റ്റ് ആയതുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊങ്ങി വരുന്നത്. ഇതിൽ കുറച്ച് വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പൊട്ടി മാവ് പുറത്തേക്ക് വരും. അപ്പോൾ അതിനുള്ളിലേക്ക് എണ്ണ ഒക്കെ പോവും. അതാണ് മാവ് ശരിയാവാഞ്ഞാൽ. ഇപ്പം ഞാൻ പറഞ്ഞ അതേ അളവിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റ് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നെയ്യപ്പം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂടി പോവരുത്, അത് പുറം ഭാഗം അരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല. പിന്നെ ഏകദേശം ഒന്ന് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലെ എല്ലാതും ചുട്ടെടുക്കാം. വളരെ ഈസിയല്ലേ അതുണ്ടാക്കാനും. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ ഞാൻ 25 നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഓയിലൊന്നും ഇതിനാവശ്യം വന്നിട്ടില്ല. നമ്മൾ ഒഴിച്ച ഓയിൽ അതേപോലെ ചട്ടിയിൽ തന്നെ ഉണ്ട്. മാവ് വളരെ കറക്റ്റ് ആയാൽ ഇതിൻ്റെ എണ്ണയൊന്നും അധികം ഇതിനാവശ്യം വരില്ല. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഉണ്ണിയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്, ആരിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇത്? മധുരമൊക്കെ വളരെ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് കണ്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ. ഇതുപോലെ ഈ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.